ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ട് ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ പായസം ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യണ പോലെയൊക്കെ തന്നെയാണ്, വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. പക്ഷേ കടലപ്പരിപ്പ് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കടലപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ ഏകദേശം 1.5 കപ്പ് അളവിൽ കടലപ്പരിപ്പ് ഒന്ന് കുതിർത്തിട്ട് കഴുകി വാരി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ പരിപ്പിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവില്ല, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ കടലപ്പരിപ്പിൻ്റെ ആ ഒരു മണമൊക്കെ നന്നായിട്ട് നെയ്യോട് ചേർന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 2 വിസിലും അത് കഴിഞ്ഞ് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത്രയും കൂടെ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഇത്തിരി ലൂസായതുകൊണ്ട് തന്നെ ഏകദേശം 1.5 കപ്പ് അളവിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ശർക്കരയിലൊക്കെ കിടന്നിട്ട് ഈ പരിപ്പ് ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടണം. ഈ ഒരു സമയത്ത് ഞാൻ പായസം ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ ചവരിയാണ് എടുത്തേക്കണം. അപ്പോൾ ചവരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേവിച്ചിട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചിട്ടിടാം. അതാകുമ്പോൾ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ചവരി വേകാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയമെടുക്കും. പിന്നെ വെന്ത് ഇങ്ങനെ വെന്തിട്ട് അതിൽ കിടക്കണ കാണാനും ഒരു ഭംഗിയാണ്. ഇങ്ങനെ മുത്തുപണികൾ കിടക്കണ പോലെ ഒരു ഫീലാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ വറുത്ത് പൊടിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വറുത്ത് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം പായസമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചവരിയുടെ ആ ഒരു നല്ല ഒരു ചൂടൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും മിക്സിയിൽ അഴിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുക. ഇനി നമ്മൾ ഈ പായസത്തിലേക്ക് 2 കപ്പ് അളവിൽ 1/2 പാലാണ് കേട്ടോ, തേങ്ങാപ്പാലിൻ്റെ 1/2 പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ചവരി വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വറുത്ത് പൊടിച്ച് ചേർത്തേക്കുന്ന കാരണം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ തന്നെ പെട്ടെന്ന് പായസത്തിനൊക്കെ നല്ല തിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് നേരം ഒന്ന് തിളച്ച് ആ ഒരു 2/2 പാലൊക്കെ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. അതും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ താളിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരു 1/2 പാല് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ നല്ല കട്ടിയുള്ള 1/2 പാലാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടായാൽ മാത്രം മതി, തിളക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ പായസം ഒന്ന് താളിക്കണം. അപ്പോൾ സാധാരണ നമ്മൾ പായസം താളിക്കുന്ന പോലെ തന്നെ ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തേക്കണത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കശുവണ്ടിയും അതുപോലെ കശുവണ്ടി വന്നപ്പോൾ ആദ്യം റെഡിയായി വന്നപ്പോൾ അതിലേക്ക് അത്യാവശ്യം മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് വറുത്ത് കോരി നമുക്ക് പായസത്തിലേക്ക് ഇടാം. ഇനി വലിയ പണിയൊന്നും ില്ല, സെർവ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ ഇത് കടലപ്പരിപ്പ് പ്രഥമനായിട്ട് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഭംഗി ഉണ്ടാവും, ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും പായസം, ഈ ഒരു പായസം റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.